നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തേതും നാലാമത്തേതുമായ പ്രീ സീസൺ മത്സരം അരങ്ങേറാൻ പോവുകയാണ്. ഐ എസ് എൽ ക്ലബായിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നാലാം പ്രീ സീസൺ മത്സരം കളിക്കാനായിട്ട് പോകുന്നത്. 14 വൈകിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള പ്രീ സീസൺ മത്സരങ്ങൾ അരങ്ങേറുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ 5 വിദേശ താരങ്ങളാണ് ഈ പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാൻ ഇറങ്ങുക. സ്പാനിഷ് താരങ്ങളായിട്ടുള്ള സെർജിയോ സിഡോയും അതുപോലെ തന്നെ വിസിന്റെ ഗോമസും ഇംഗ്ലണ്ടൻ താരമായിട്ടുള്ള ഗാരി ഹൂപ്പറും ബുർക്കീന ഫസ്കോ താരമായിട്ടുള്ള ബെക്കാരി കോനയും സിംബാവൻ താരമായിട്ടുള്ള കോസ്റ്റാ നോമോരിസുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പ്രീ സീസൺ മത്സരത്തിൽ വിദേശ താരങ്ങളായി കളത്തിലിറങ്ങുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയുമായി പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാൻ സാധ്യതയുള്ള ലൈനപ്പ് എന്ന് എടുത്തു നോക്കാം. ലെഫ്റ്റ് ബാക്കായി ജെസൽ കാർണേറോ, അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ നിഷുകുമാറും സെന്റർ ബാക്ക് പൊസിഷനിൽ സിംബാവൻ താരമായിട്ടുള്ള കോസ്റ്റാ നോമോനിസു, അതുപോലെ തന്നെ ബുർക്കീന ഫസ്കോ താരമായിട്ടുള്ള ബെക്കാരി കോനയും തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുന ഓരോ താരത്തിന്റെയും മികവ് എത്രമാത്രം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് പ്രീ സീസൺ മത്സരങ്ങളെല്ലാം എല്ലാ താരങ്ങളെയും വെച്ചും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായിട്ടുള്ള ധനചന്ദ്ര മീതെ, സന്ദീപ് സിംഗ്, അതുപോലെ തന്നെ അബ്ദുൽ അക്കു, ലാൽറുവ താര എന്നീ താരങ്ങൾക്കും അവസരം ലഭിച്ചേക്കാം. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ജീക്സൺ സിംഗും അതുപോലെ തന്നെ വിസിന്റെ ഗോമസും, അതേസമയം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി സെർജിയോ സിഡോയും, റൈറ്റ് വിംഗറായി കെ പി രാഹുലും, ലെഫ്റ്റ് വിംഗറായി നൊക്ടംബ നോറമും, സ്ട്രൈക്കറായി ഗാരി ഹൂപ്പറും കളിച്ചേക്കും. ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുന യുവതാരങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പരിശീലകനാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈനപ്പിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. എന്തായാലും ഈ വരുന്ന 14 വൈകിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള പ്രീ സീസൺ മത്സരം അരങ്ങേറാനായിട്ട് പോകുന്നത്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുനയുടെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.